സെൽഫ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്. അതായത് എൻ്റെ സെൽഫ് അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമുണ്ട്, ഈ വെണ്ടക്സ വരുന്നത്. അപ്പോൾ ആ സാധനം പോയിട്ട് സാധനം പോയതല്ല, അത് നമ്മുടെ കുട്ടി മോട്ടർ പോയി കിടന്നിട്ട് അത് അതാ കുട്ടി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടർ പോയി കിടന്നിട്ട് അത് ഇത് അടിച്ച് ഇതിൻ്റെ പ്ലാസ്റ്റിക്ക് പോകുന്നതാണ്. അപ്പോൾ പ്ലാസ്റ്റിക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ സാധനം പോയിട്ട് ഷാർട്ടർ സെൽഫ് മോട്ടർ അടിച്ചുകൊണ്ടേ ഇരിക്കും. അതായത് ഈ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് അങ്ങനെ വരുന്നത്, അത് പെട്ടെന്ന് അടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ സാധനം മാറുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ചേർന്നത്. ചെറുതായിട്ട് മറ്റുള്ള വീഡിയോക്കകത്ത് നമ്മൾ ഷാർട്ടർ ഒത്തിരി പണിയെന്ന് കാണിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ കാണാത്തവർ പോയി പണി മേടിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ അറിയാനുണ്ട്. അപ്പോൾ ഇത് ഷോർട്ടായിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ അതെങ്ങനെ പണിയുന്നത് എന്നുള്ള വീഡിയോയിൽ പോകാം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മാറേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മോട്ടറ്, ഇത് കുട്ടി മോട്ടറ്, ഇതെല്ലാം ഒറിജിനൽ ബോഷിൻ്റെ ഷാർട്ടർ തന്നെ. ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്, ഇതിൻ്റെ സാധനങ്ങളെല്ലാം മാറുന്നത്. ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. അതിൻ്റെ ഷാർട്ടർ എങ്ങനെ മാറുന്നതെന്നും എങ്ങനെ പണിയുന്നതെന്നൊക്കെ എല്ലാം വീഡിയോയിലോട്ട് നമുക്ക് പോകാം. നമ്മൾ അതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ഇച്ചിരി ഗ്രീസ് വട്ടി കൊടുക്കാം നമുക്ക്. അതായത് ബെയറിങ്ങിൻ്റെ അകത്ത് ഇച്ചിരി ഗ്രീസ് വട്ടി കൊടുക്കണം നമ്മൾ. അതിൻ്റെ അകത്ത് ബെയറിങ് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാറത്തുള്ളൂ. കുഴപ്പമുണ്ടെങ്കിൽ ബെയറിങ് കുഴപ്പമൊന്നുമില്ല. അപ്പം ഷോർട്ടായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ അതിൻ്റെ അകത്ത് ബെയറിങ് വട്ടി, അല്ല ഗ്രീസ് വട്ടി. അപ്പോൾ നമ്മളിത് ഇതിലോട്ട് കയറ്റിയിടുവാണ്. ഇങ്ങനെയാണ് കയറ്റുന്നത്. ഇതിൻ്റെ വെണ്ടക്സ് ആണിത്. ഇതിൻ്റെ വെണ്ടക്സ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, ഇത് ഇതുപോലെ ഇരിക്കുന്നത്. BS4 വെണ്ടക്സ് ഇങ്ങനെ വരുന്നത്. BS6 ഇതുപോലെ ഇച്ചിയുടെ വലുപ്പം വരും. BS6 വരുമ്പോഴത്തേന് ഇവിടെ വലുപ്പം വരും. അപ്പോൾ ഇതുപോലെ തന്നെ BS6 വരുന്നത്. ചെറിയ വ്യത്യാസമുണ്ട് ഇതും അതുമായിട്ട്. അപ്പോൾ അതിനെ അടുത്ത കയറ്റിയിട്ട് അപ്പോൾ അതാണ്, ഇതാണ് ഇതാണ് ഇത്രയും സാധനമാണ് ഇതിൻ്റെ സാധനം വരുന്നതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റിയിടണം. ഇനി കയറ്റിയിടുന്ന വീഡിയോ പോകാം. കട്ടി ചേട്ട. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇത് കയറ്റിയിടുന്നത്. ഇതിലാണ് വെണ്ടക്സ് വർക്ക് ചെയ്യുന്നത്. ആ അഡ്ജസ്റ്റിൽ എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാ പണികളും മനസ്സിലാക്കി ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ച്, അങ്ങനെയാണ് ഓരോ പണികളും ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പണി പഠിക്കാവുന്ന രീതിയിലാണ് ഓരോ വീഡിയോകളും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് BS6 തണ്ട് കയറ്റിയിടുന്നതാണ്. അതിൻ്റെ അകത്ത് ആദ്യമേ കയറ്റിയിട്ടത് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ കയറ്റിയിടുക. ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കയറ്റി ഇതിലിടുക. ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കും. നിന്ന് കഴിയുമ്പോൾ നമ്മളിത് ഇതിലേ കയറ്റിയിടുക. മാറാനറിയാൻ മേത്തര ഒരുപാട് പേര് ഈ ഷാർട്ടർ പണിയാതെ വിടുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കയറ്റിയിട്ടു. കയറ്റിയിട്ട് ഇതിലാണ് വെണ്ടക്സ് വർക്ക് ചെയ്യുന്നത്. വെണ്ടക്സ് വർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ, കണ്ടല്ലോ. വെണ്ടക്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് ഇരിക്കുന്നത്. ഇത് അഴിക്കുന്നത് എങ്ങനെയാണെന്നും ഇതൊക്കെ മറ്റുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കയറ്റി വെച്ചു. അത് കഴിയുന്നുണ്ട് നമ്മൾ വെണ്ടക്സിൻ്റെ ലോക്ക് ചെയ്യാനുള്ള സാധനങ്ങളെടുത്ത് വെക്കുക. അവിടെ ഒരു ശകലം ഗ്രീസ് തൂത്ത് കൊടുക്കുക. എല്ലായിടം ഇച്ചിരി ഗ്രീസ് തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ഇത് അഴിക്കുന്നതല്ല, അതുകൊണ്ട് നമ്മുടെ സൈഡിൽ ഇച്ചിരി ഗ്രീസ് തൂത്ത് കൊടുക്കണം. അപ്പോൾ ഇത് BS4 ഷാർട്ടറിൻ്റെ പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ചെയ്തു. അപ്പോൾ നമ്മളിതെല്ലാം ഇതെല്ലാം കയറ്റിയിട്ട് കഴിഞ്ഞ്, കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള പിടിപ്പിക്കുന്ന നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വാ, ഇതിൻ്റെ വടി കണ്ടു. അപ്പോൾ ബ്രഷ് കയറ്റിയിട്ടുണ്ട്. ആർമേച്ചർ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്. ആ, അത് ഇനി എടുത്ത് അടുത്ത വീഡിയോയിലെടുക്കാം.
പറ്റില്ലേ? അപ്പോൾ ഇത് BS4 ഷാട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി മോട്ടർ മാറി, എൻ്റെ തണ്ട് മാറി, എൻ്റെ ബ്രഷ് മാറി, ആ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് എൻ്റെ കംപ്ലൈൻ്റ്. അപ്പോൾ അത് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഏതാണ്ട് ഇനിയിപ്പോൾ മുറുക്കി കഴിഞ്ഞിട്ടെടുക്കാം, അടുത്ത മുറുക്കി കഴിഞ്ഞിട്ട്.
മോട്ടറിലുള്ള പിന്നൂരി എടുക്കണം. പൂരി എടുത്തിട്ട് വേണം അതിലിടാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഞെട്ടുകൾ ഇതെല്ലാം നമ്മൾ അഴിച്ചെടുക്കണം. അതിൻ്റെ വാഷും ഞെട്ടുമൊക്കെ വാഷ് വരുന്നില്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അഴിച്ചെടുത്തു. അഴിച്ചെടുത്ത വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പേപ്പർ ഇട്ടൊന്ന് പിടിക്കണം. അത് പിടിച്ചിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാൻ. അതിൻ്റെ ക്ലാവെല്ലാം ഒന്ന് കളയണം. ഈ സാധനമൊന്നും പുതിയത് മേടിക്കുന്നതേ വരുന്നതല്ല. നമ്മൾ ഈ സാധനം അല്ലാതെ ഒന്ന് അഴിച്ചെടുത്തിട്ട് വേണം. ഞെട്ടെല്ലാം അഴിച്ചെടുക്കണം. ഞെട്ടഴിച്ചെടുത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലക്കുന്നവരുമുണ്ടായിരിക്കണം ഒന്ന്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾ മൈക്ക് കൂടുതലായിട്ട് സൗണ്ട് കൊടുത്താണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഇത് വരച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ള സൗണ്ട് വന്നാൽ ക്ഷമിക്കുക. അപ്പം നമ്മളിങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. ഇത് വർക്കിംഗ് ആണോന്ന് നോക്കണം. കറങ്ങുന്നുണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ വലിച്ചു മുറുക്കാവുള്ളൂ. അപ്പോൾ അത് വലിച്ചു മുറുക്കാൻ പോകുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി വഴി കിടക്കുകയാണ്. അത് വഴി കിടക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് സെൽഫ് വണ്ടി ഓണാക്കുന്ന ലൈറ്റ് കത്തിക്കുന്ന സമയത്തൊക്കെ വണ്ടി സെൽഫ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഷാർട്ടർ അഴിച്ചുകൊണ്ട് വന്ന് നമ്മൾ പണിയാൻ വന്നതാണ്. പണിയാൻ വന്ന് നമ്മൾ പതിവിടെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് പോയി വണ്ടിയെ ഫിറ്റ് ചെയ്യുന്നു. വീഡിയോ ആണ് കാണുന്നത്. അപ്പം BS4 ഷാർട്ടറാണ്. BS4 വണ്ടിയുടെ ഷാർട്ടറായി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോലെ അതിന് ഇതേ കൊടുക്കുക. അല്ലാതെ പല രീതിയിൽ നമ്മൾ ഇതേ ഷാർട്ടർ വെച്ചോണ്ട് ഇതേ വെച്ചോണ്ട് തന്നെ അടിച്ച് നോക്കാം. എന്നാലും നമുക്ക് എളുപ്പം ഇതാണ്. അപ്പോൾ നമ്മൾ ഷാർട്ടർ വർക്ക് ചെയ്ത് നോക്കുവാണ്. ഇങ്ങനെയാണ് ഷാർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഷാർട്ടറെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വയർ ചെറിയ ഷോർട്ടിംഗ് ഉണ്ട്. നമുക്ക് ലോഡ് പോരാ ഈ ബാറ്ററിക്ക്. അപ്പം ബാറ്ററി മറ്റേ വണ്ടിയുടെ ബാറ്ററി ആണെങ്കിൽ ഇച്ചിരി ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഷാർട്ടർ ഫിറ്റ് ചെയ്തിട്ട് വണ്ടിയെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നോക്കാം. പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാം. അല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് ഫിറ്റ് ചെയ്യുന്ന സമയം താമസമാണ്. നമ്മൾ ചെയ്യുന്നില്ല. പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ കവർ കയറ്റിയിടുവാണ്. അതാണ് മുമ്പേ വൃത്തികേട് പോലെ കണ്ടത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ, അപ്പോൾ നമ്മളിത് കയറ്റി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാണ്. അപ്പം എൻ്റെ ഈ
ചാനൽ ഈ പണിയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഇതുപോലെ 60 രൂപയായിട്ടുള്ള ഓരോ വീഡിയോകളും നമ്മൾ ഇസഡ് പോലെ പണികളാണ് നമ്മുടെ വീഡിയോ വരുന്നത്, മൊത്തം പണികൾ. ഇനിയിപ്പോൾ ആൽഫയുടെ വണ്ടി നമ്മൾ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ പോയി നമ്മൾ വീഡിയോ മൊത്തം, അവരിപ്പം മൊത്തം വിജയിച്ചെങ്കിൽ മാത്രമേ ഒരു വീഡിയോ ഇറക്കത്തുള്ളൂ. നല്ല അതൊരു വ്യത്യസ്തമായ രീതിയിലെ അവരുടെ വണ്ടികൾ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്ത് നമ്മുടെ ആൽഫയുടെ വണ്ടി ഇറക്കാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ പോയി. ഈ അതിലിറങ്ങിയെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് വലുതായിട്ട് പോകുന്നില്ല. എൻ്റെ പാഴ്സിൻ്റെ കാര്യത്തിനൊക്കെ ഇച്ചിരി മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നില്ല. നമ്മൾ ആൽഫയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്.